ഭാരതത്തിന്റെ പുണ്യം ഭാരതീയ ജനതയുടെ ഭാരതീയരുടെ പ്രാർത്ഥനയുടെ ബലം ഏത് പോസ്റ്റ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചോ ഭാരതത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചോ കിട്ടാലും ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരോ ഒഴികെ बाकी എല്ലാവരും പ്രധാനമന്ത്രിക്ക് के ദീർഘായുസ്സും ആരോഗ്യവുമെല്ലാം നേരുന്നതായിട്ടുള്ള കമന്റുകൾ ധാരാളമായിട്ട് കാണാം। ഒരുപക്ഷേ ഭാരതം അഭിമുഖീകരിച്ച മൂന്ന് ഭീകരമായ സംഭവങ്ങൾ അതില് ഭാരതത്തെ ഭരിച്ചവരുടെ തന്നെ സ്വാർത്ഥതയുടെ അടിസ്ഥാനത്തിൽ ഒറ്റമുറിയിൽ കഴിയുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അകാല മൃത്യു താഷ്കണ്ടിൽ വെച്ച് റഷ്യയിൽ വെച്ച് അത് ഇന്ത്യൻ ഭരണാധികാരികൾ പ്ലാൻ ചെയ്തതാണെന്ന് വളരെ വളരെ വ്യക്തമായിട്ട് ജന്മഭൂമിയിൽ കൊടുത്തിട്ടുണ്ട്। നെഹ്റുവിനോടും നെഹ്റുവിന്റെ കുടുംബത്തോടുമുള്ള ആദരവ് കാരണം ആരും സംശയിച്ചില്ല। സുഭാഷ് ചന്ദ്രബോസിനെയും കൊന്നു കൊലവിളിച്ചതും ഒരു കാരണവശാലും സുഭാഷ് ചന്ദ്രബോസിനെ ഭാരതത്തിലേക്ക് വരാതെയാക്കിയത് നെഹ്റു തന്നെയാണ് എന്ന് നെഹ്റുവിന്റെ കത്തുകളൊക്കെ വളരെ വ്യക്തമാക്കുന്നുണ്ട്। സുഭാഷ് ചന്ദ്രബോസ് ട്രെയിറ്റർ ആണെന്ന് ദേശദ്രോഹിയാണെന്നും റഷ്യയിൽ ഒരിക്കലും അഭയം നൽകരുതെന്നും സ്റ്റാലിൻ നെഹ്റു എഴുതിയ കത്തുകളൊക്കെ ഇന്ന് വളരെ കോമൺ ആയിട്ട് അവൈലബിൾ ആണ്। അങ്ങനെ ലാൽ ബഹദൂർ ശാസ്ത്രി നെഹ്റുവിന്റെ കുടുംബത്തെ സ്ഥിരമായിട്ട് അധികാരത്തിൽ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്നതിന് വെല്ലുവിളിയായതുകൊണ്ട് ആ പ്രധാനമന്ത്രിയെ ഉന്മൂലനം ചെയ്തതിന്റെ പുറകിലുള്ള പ്രവൃത്തികളും വാക്കുകളും വരികളും കഥകളല്ല ചരിത്രവും വരുന്നു। ഏതായാലും ചെയ്ത ദുഷ്ടതരത്തിന് കൃത്യമായിട്ട് സ്വന്തം സെക്യൂരിറ്റിയുടെ കൈകൊണ്ട് തന്നെ സ്വർഗം പ്രാപിക്കേണ്ടി വന്നു നരകത്തിലേക്ക് പോകേണ്ടി വന്നു ഇന്ദിരാഗാന്ധിക്ക്। താൻ വളർത്തിയ തീവ്രവാദിയായ ബിന്ദ്രൻ വാലയുടെ കൈകൊണ്ട് തന്നെ അത് സംഭവിച്ചു പരോക്ഷമായിട്ട്। രാജീവ് ഗാന്ധി വിദേശത്ത് കലാപമുണ്ടാക്കാനും വിദേശത്ത് കലാപമുണ്ടാക്കുന്നവരെ സംരക്ഷിക്കാനും വേണ്ടി നമ്മുടെ പട്ടാളത്തെ അറുംകൊല നടത്തിയ രാജീവ് ഗാന്ധിക്കും അതേ ഗതിയാണ് ഉണ്ടായത്। ഏതായാലും ആ കുടുംബത്തിന് കസേരയും അധികാരവും ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല എന്ന ലെവലിൽ വരുമ്പോഴാണ് പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ അവർ തന്നെ ഭരിക്കുന്ന പഞ്ചാബില് വളരെ വളരെ വ്യക്തമായ തെളിവുകളുടെ പരമ്പരകൾ നിരത്തിക്കൊണ്ട് പുതിയ 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 തെളിവുകൾ വന്നുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ബ്ലോക്കേഡ് ഉണ്ടായതും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ തടയണം വധിക്കണം എന്നുള്ള രീതിയിൽ തന്നെയുള്ള സന്ദേശങ്ങൾ വീഡിയോ വഴിക്ക് പടരുന്നതും എൻഐഎയും സിബിഐയും മറ്റ് ഇന്റലിജൻസ് വിഭാഗങ്ങളും റോയും ആർഎഡബ്ല്യുയും ഇന്റർപോളും എല്ലാം ശ്രമിച്ച് കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ ശക്തമായിട്ട് അല്ലെങ്കിൽ അത്ര തന്നെ ശക്തമായിട്ട് ദേശീയ മാധ്യമങ്ങൾ കേരളത്തിലെ മാമാ മാധ്യമങ്ങളല്ല റിപ്പബ്ലിക് ചാനൽ പോലെയും ടൈംസ് നൗ പോലെയും സി എൻ എൻ ഐ ബി എൻ പോലെയുമുള്ള ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ വളരെ ശക്തമായിട്ട് തെളിവുകൾ നിരന്തരം കൊണ്ടുവന്നിരിക്കുകയും കഴിഞ്ഞ ദിവസം വീഡിയോ വഴിക്ക് പ്രധാനമന്ത്രിയെ തടയണമെന്ന നിർദ്ദേശം കൊടുത്ത ആ വ്യക്തിയുടെ തന്നെ നിർദ്ദേശവും അയാളുമായിട്ടുള്ള ഒരു സംവാദവുമെല്ലാം റിപ്പബ്ലിക് ചാനല് പ്രസിദ്ധീകരിക്കുകയുണ്ടായി। മാത്രമല്ല പഞ്ചാബ് ഗവൺമെന്റിന്റെ തന്നെ ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു പ്രധാനമന്ത്രിയെ ഉന്മൂലനം ചെയ്ത് അതിനു തുല്യമായിട്ടുള്ള ഒരു നേതാവ് ഇനി ബി ജെ പിയിൽ നിന്നും എൻ ഡി എയിൽ നിന്നും വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് നമുക്ക് അധികാരം തിരിച്ചു കിട്ടും എന്നുള്ള കുതന്ത്രം വെച്ചുകൊണ്ട് ഈ നിലവാരം വരെ താഴാൻ അവർക്ക് സാധിച്ചു। പലപ്പോഴും പലരുടെയും ഇറ്റലി യാത്രയും മറ്റ് പ്രദേശത്തേക്കുള്ള യാത്രയുമെല്ലാം സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങി ഇപ്പോൾ ജനങ്ങൾ। അതുപോലെ പഞ്ചാബിൽ നടന്ന ഓരോ കാര്യങ്ങൾ കർഷക സമരമൊന്നുമല്ലാതെ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിയുടെ കോഡ് പോലും ലീക്ക് ഔട്ട് ചെയ്തു എന്നുള്ളതും അതിന് പോലീസിന്റെ പ്രത്യക്ഷ പിൻബലവും പിന്തുണയും ഉണ്ടായിരുന്നു എന്നും പഞ്ചാബിലെ ഭരണകർത്താക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നും ഓരോ ദിവസവും പുതിയ 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 വാർത്തകൾ വരുന്നു। ഏതായാലും ഒന്നും സംഭവിക്കാതെ ബിപിൻ റാവത്തിന് സംഭവിച്ചതുപോലെ റോട്ടിലൂടെയുള്ള യാത്ര മാറ്റി പെട്ടെന്ന് ഹെലികോപ്റ്ററിലൂടെ യാത്രയാക്കിയാൽ
എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് പോലും ചിന്തിക്കുന്നുണ്ട്. അത് സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം പ്രധാനമന്ത്രിയുടെ യാത്രയിൽ ഉണ്ടാവുകയുണ്ടായി. ആരെ സെക്യൂരിറ്റിയെക്കുറിച്ചും ബ്ലാക്ക് ക്യാറ്റിനെക്കുറിച്ചും പ്രധാനമന്ത്രിയുടെ ദേഹ സുരക്ഷയെക്കുറിച്ചും എന്തെല്ലാം വീരവാദം മുഴക്കിയാലും ഈ രാഷ്ട്രത്തിൽ ഒട്ടും പ്രാധാന്യം കുറവില്ലാത്ത ഒരു സെറ്റ് ഉദ്യോഗസ്ഥരാണ് യഥാർത്ഥത്തിൽ കുണൂരിൽ കോയമ്പത്തൂരിൽ അഗ്നിക്കിരയായത് ഹെലികോപ്റ്ററിലൂടെ. എവിടേക്കോ അപാകതകൾ സംഭവിക്കുന്നു, എവിടേക്കോ തിന്മകൾ സംഭവിക്കുന്നു. ചിലത് അശ്രദ്ധ കൊണ്ട്, ചിലത് അറിഞ്ഞുകൊണ്ട്, രണ്ടായാലും പുതിയ 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 വാർത്തകൾ വരുന്നുണ്ട്. ആ വാർത്തകൾക്കെല്ലാം മറ്റൊരു മാനദണ്ഡവും കൂടിയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും സുപ്രീം കോടതിയും പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയും, അല്ലെങ്കിൽ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയും സുപ്രീം കോടതിയും വളരെ 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 സീരിയസ് ആയിട്ട് ഈ സംഭവത്തെ എടുത്തിട്ടുണ്ടെന്ന് മാത്രമല്ല, സുപ്രീം കോടതി അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റുകളും ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിധിക്കുള്ളിൽ പെടുന്ന ഈ ഒരു സംഭവം എന്തുകൊണ്ട് സുപ്രീം കോടതി ആക്ഷൻ ഇത്ര സീരിയസ് ആയിട്ട് വളരെ പെട്ടെന്ന് പഞ്ചാബ് ഗവൺമെൻറ്റിനോടും മറ്റും സമർപ്പിക്കാൻ പറഞ്ഞു എന്നുള്ള ഒരു ചോദ്യം സംശയം വരികയാണെങ്കിൽ ഒരു ഉത്തരമേ ഉള്ളൂ. ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് നേരെ ഉണ്ടായ ഒരു ഒരു തിന്മ നിറഞ്ഞ തടസ്സപ്പെടുത്തൽ പ്രധാനമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ അന്വേഷണം വന്ന് വേറെ ചിലർക്കെതിരെ ഒരു ആക്ഷൻ ഇൻറ്റൻഷണലി ചില മുൻവിധിയോടുകൂടി ആക്ഷൻ ഉണ്ടാവുകയും പഞ്ചാബ് ഗവൺമെൻറ്റിനെ പിരിച്ചുവിടുകയും ചെയ്താൽ ഒരു പക്ഷേ ഭാരതത്തിൽ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരും. അത് വരുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതി അതിലിടപെട്ട് വേണ്ട കാര്യങ്ങളെല്ലാം വളരെ ശക്തമായ രീതിയിൽ ചെയ്യാൻ, പിന്നെ പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശവും ഉണ്ടാവാനെല്ലാം സാധ്യതയുണ്ട്. റിട്ടയേർഡ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വളരെ പെട്ടെന്ന് അന്വേഷണം നടക്കുന്നത്. പഞ്ചാബിലെ അന്വേഷണത്തിനൊന്നും വലിയ താല്പര്യമില്ലെന്ന് അമിത്ഷാ അറിയിച്ചിരുന്നു. പഞ്ചാബിലെ അനവധി ഉദ്യോഗസ്ഥന്മാരെ ഡൽഹിക്ക് ഇന്നലെയോ ഇന്നോ വിളിപ്പിച്ചിട്ടുണ്ട്. പഞ്ചാബിലെ DGP സ്ഥാനം തെറിച്ചു എന്ന് തോന്നുന്നു. ഏതായാലും വളരെ വികാരോജ്വലമായിട്ടുള്ള ചില പ്രകടനങ്ങൾ നടത്തിയിട്ട് അതൊരു ഇലക്ഷൻ സ്റ്റണ്ടും പൊളിറ്റിക്കൽ സ്റ്റണ്ടുമാണെന്ന് വരുത്തി തീർക്കാതിരിക്കാൻ, വരുത്താതിരിക്കാൻ, ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് വരുത്താതിരിക്കാൻ പരമാവധി ശ്രദ്ധ ആഭ്യന്തരമന്ത്രിയും പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയും സുപ്രീം കോടതിയും എടുക്കുന്നതായിട്ട് ദൂരെ മാറി നിന്ന് സാക്ഷിഭാവത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. പത്രങ്ങളുടെ ധർമ്മം വളരെ ഭംഗിയായിട്ട്, നാഷണൽ ലെവലിലുള്ള പത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, കേരളത്തിലെ അല്ല, വളരെ ഭംഗിയായിട്ട് തെളിവ് സഹിതം വളരെ വലിയ 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 പോയിൻ്റുകളും തെളിവുകളും നിരത്തുന്നുണ്ട്. ഏതായാലും സത്യം പുറത്തു വരട്ടെ, ഭാരതത്തിലെ പ്രധാനമന്ത്രി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഭിമാനമാണെന്ന് ആയിരക്കണക്കിന് വ്യക്തികൾ എഴുതുന്നത് പോലെ എല്ലാ വിഭാഗം ജനതയ്ക്കും എല്ലാ നന്മയുടെയും പ്രതീകമായ അദ്ദേഹത്തിനൊന്നും സംഭവിക്കാതിരിക്കട്ടെ, ഇനി ഇപ്രകാരം ഒരിക്കലും വരാതിരിക്കട്ടെ. മുൻകരുതലുകൾ 5.5 ഇരട്ടിയും 10 ഇരട്ടിയും എടുക്കാനും ഏതാണ്ട് 2 കോടി രൂപയുടെ ബുള്ളറ്റ് പ്രൂഫ്, ബോംബ് പ്രൂഫ്, കാറിൽ യാത്ര ആരംഭിച്ച ആ ദിവസങ്ങളിൽ തന്നെയാണ് ഇപ്രകാരം സംഭവിച്ചത് എന്നുള്ളത് ഒരു തരത്തിൽ ഭാഗ്യം. കാരണം കാർ അത്രയും പ്രൊട്ടക്ഷനുള്ള കാറിലാണ്, പഴയ കാറിലായിരുന്നില്ല അദ്ദേഹം യാത്ര ചെയ്തത്. ഏതായാലും മറ്റ് എല്ലാ നന്മകളും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നവർക്കും ഭാരത ജനതയ്ക്കും അവരുടെ പ്രാർത്ഥനയ്ക്കുമെല്ലാം ഫലമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം.